ശങ്കർ ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നു. www.operationtins.com എന്ന പേരിൽ ഇന്ന് രാത്രി 9 മണിക്ക് ഞാൻ 434,000 വ്യാജ വോട്ടർമാരുടെ ഡീറ്റെയിൽസ് പുറത്തുവിടും. അത് പുറത്തുവിടുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് പരിശോധിക്കാവുന്നതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാർക്ക് അവരവരുടെ ബൂത്തുകളിലെ ഈ കള്ളവോട്ട് ആയി പരിശോധിച്ച് നമ്മുടെ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ആ പരാതി കൊടുക്കാവുന്നതാണ്. ഇത് വാസ്തവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, അവർ ചെയ്തില്ലാത്തത് കൊണ്ടാണ്. വളരെ വിപുലമായ ഒരു പഠനത്തിലൂടെയാണ് ഞാനിത് കണ്ടെത്തി, ഞാനും എൻ്റെ സഹപ്രവർത്തകരും കണ്ടെത്തിയത്. അതാണ് ഞാൻ പറയുന്നത്. അതായത് ഹൈക്കോടതി അംഗീകരിച്ച സന്തോഷമുണ്ട്. ഇത്തവണ ഒരോട്ട് മാത്രമേ ഒരാൾ ചെയ്യാൻ പാടുള്ളൂ. കള്ളയോട്ട് തടയണം, അതിന് ക്യാമറകൾ വെക്കണം, അതോടൊപ്പം തന്നെ കേന്ദ്രസേനയെ വിന്യസിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട പ്രസ്ഥലങ്ങളിൽ അത് വിന്യസിപ്പിക്കണം. അങ്ങനെ കള്ളയോട്ട് ചെയ്യുന്ന ആൾ സത്യവാങ്മൂലം കൊടുക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ഇവിടെ രണ്ട് ഓട്ടം ഉണ്ടെന്ന് ആരും സമ്മതിക്കുമോ? കോടതി അത് പറഞ്ഞ എനിക്ക് മാത്രം മനസ്സിലായില്ല. ഇവിടെ കള്ളയോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 വോട്ട് ചേർത്തവൻ അവൻ പോയി ആരോടാ സത്യവാങ്മൂലം കൊടുക്കുന്നത്? അതൊരു തമാശയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ആരും സത്യവാങ്മൂലം കൊടുക്കില്ല. എനിക്ക് ഞാൻ രണ്ട് വോട്ട് ചെയ്യുന്നത് ഞാനും കൊടുക്കുമോ? സത്യവാങ്മൂലം കൊടുക്കുമോ? അപ്പം അത് ശരിയായ നടപടിയല്ല. ബാക്കിയുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കട്ടെ. ഏതായാലും ഇനി ഞാൻ അതിനൊന്നും കാത്തു നിൽക്കുന്നില്ല. ഞാൻ www.operationtins.com ഇതിലൂടെ ഈ 435,000 ഞാൻ കണ്ടുപിടിച്ചത് ഞാൻ പുറത്തുവിടുകയാണ്. ഇത് കൂടുതൽ കണ്ട് ഓരോ നിയോജകമണ്ഡലത്തിലും 10,000-20,000 കള്ളവോട്ടുകളുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ആദ്യപടിയായിട്ട് ഞാനിത് പുറത്തുവിടും. മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റുള്ള ആളുകൾക്കും ഇത് പരിശോധിക്കാവുന്നതാണ്. പരിശോധിച്ചിട്ട് ഇത് തിരഞ്ഞെടുപ്പിന് പോകുമ്പോൾ അവർ ഇത് ഇലക്ഷൻ ഓഫീസർമാർക്ക് കൊടുത്ത് ഈ ഡബിൾ വോട്ടിങ്ങൾ തടയാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഇത് വാസ്തവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിരിക്കുന്ന BLOമാരോട് നോക്കാൻ പറഞ്ഞു. BLOയ്ക്ക് അവരുടെ ബൂത്തിലെ കാര്യം അറിയുള്ളൂ. തൊട്ടടുത്ത ബൂത്തിൽ അതേ ആളുകൾ അതേ ഫോട്ടോ വെച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ അയാളെങ്ങനെ അറിയും? അതുപോലെ മണ്ഡലം മാറി ഉള്ള വോട്ടർമാരെ എങ്ങനെ അറിയും? പഞ്ചായത്ത് മാറിയുള്ള വോട്ടർമാരെ എങ്ങനെ അറിയും? അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ വാദം തെറ്റാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ വെബ്സൈറ്റിലൂടെ ഇപ്പോൾ ഇന്ന് രാത്രി 9 മണി മുതൽ വ്യാജ വോട്ടർമാരായി ചേർന്നവരുടെ ലിസ്റ്റ് ഞാൻ പുറത്തുവിടുന്നത്. അത് പരിശോധിച്ച് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും, ഒരു പാർട്ടി എന്നല്ല, എല്ലാവരും മുൻകൈയെടുത്ത് ബൂത്തുകളിൽ ഇത് തടയാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ആ അതും വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ 80 വയസ്സ് കഴിഞ്ഞവരുടെ വോട്ടിൽ പലയിടത്തും മാനിപ്പുലേഷൻ നടക്കുന്നതാണ്. ചിലയിടത്ത് പെൻഷൻ കൊണ്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വോട്ട് ചെയ്യിക്കുന്നത് അതൊക്കെ തെറ്റായ നടപടിയല്ലേ? ഇതെന്ത് മര്യാദകളാണ് നടക്കുന്നത് നാട്ടിൽ? എന്തും ചെയ്യാം എന്നുള്ള ഒരു തലത്തിലേക്ക് മാറുകയാണ് കാര്യങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ, ഇവരുടെ പേരിൽ നടപടിയാണ് വേണ്ടത്. കോടതി പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്ന്. പലയിടത്തും സ്ട്രോങ് റൂം പോലും ഇല്ല, വെറുതെ മേശക്കടിയിലും മേശപ്പുറത്തുമൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന നടപടി ശരിയല്ല. ഇങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണം. എങ്ങനെ സുതാര്യമാക്കും? ഇപ്പൊ 3 ഒരാളുടെ പേരിൽ 10 വോട്ട് ഉണ്ടെങ്കിൽ ഒന്നാമത് അയാൾ അറിയുന്നില്ല അയാളുടെ പേരിൽ 10 വോട്ട് ഉണ്ടെന്നുള്ളത്. 10 പേർക്ക് ഐഡന്റിറ്റി കാർഡും ഉണ്ട്. അവർ ഐഡന്റിറ്റി കാർഡ് പോയിട്ട് വോട്ട് ചെയ്താൽ സത്യവാങ്മൂലം ആര് കൊടുക്കണമെന്നേ പറയുന്നേ? ഇപ്പൊ 10-ാം നമ്പർ ബൂത്തിൽ ഒരാളുടെ വോട്ടുണ്ട്, അത് 12-ലും 15-ലും ഉണ്ടായ വോട്ട്, ആര് സത്യവാങ്മൂലം കൊടുക്കുകയാണ് ഈ പറയുന്നത്? ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കള്ളയോട്ട് ചെയ്യാൻ പോകുന്ന സത്യവാങ്മൂലം കൊടുത്തിട്ടാണ് കള്ളയോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ അപ്രായോഗികമായ നടപടിയാണ്. ഇത് വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഇത് ഒരു പരിശോധനയിലൂടെ മുഴുവൻ കള്ളവോട്ടുകളും ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇല്ല, അതിന് വിധിയുടെ മുഴുവൻ പകർപ്പ് കിട്ടിയതിന് ശേഷം അഡ്വക്കേറ്റുമായിട്ട് ആലോചിച്ച് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഞങ്ങളെ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിനെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. നമുക്ക് തെരഞ്ഞെടുപ്പ് നടക്കണം, പക്ഷേ വ്യാജന്മാർ വോട്ട് ചെയ്യാൻ പാടില്ല. വ്യാജന്മാരെ വോട്ട് ചെയ്യിപ്പിക്കുന്ന നിർബന്ധം ഗവൺമെൻറ്റിനാണ്, LDFനാണ്. ആ വ്യാജന്മാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റിലുള്ള 434,000
വോട്ടർമാരുടെ കാര്യം ഞാൻ പുറത്തു വിടുന്നത്. ജനങ്ങൾ അറിയട്ടെ, ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ 62,000 പേരെ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 3,34,000 പേരുണ്ട്. ഞാൻ ഈ പരാതികൾ മുഴുവൻ വെബ്സൈറ്റിൽ ഇടുകയാണ്. ഇപ്പൊ മാധ്യമങ്ങൾ അത് എടുക്കാവുന്നതാണ്, നിങ്ങൾ പരിശോധിച്ചോളൂ. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തും. ഇത്രയും വലിയ വാസ്റ്റായിട്ടുള്ള ഒരു രീതിയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. വളരെ സമയമെടുത്തു, ഒത്തിരി ആളുകൾ ഇരുന്ന് തയ്യാറാക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ അറിയട്ടെ ഈ വ്യാജന്മാരെ പറ്റി. അതുകൊണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ബൂത്ത് തിരിച്ച് നിയോജകമണ്ഡലം തിരിച്ച് ഞങ്ങൾ കൊടുക്കും, അവർക്കിത് പരിശോധിക്കാം. ആണോ അഡ്വക്കേറ്റിനോട് ചോദിക്കാം. അല്ല, അങ്ങനെ സത്യവാങ്മൂലം എങ്ങനെ പ്രായോഗികമാകും? സത്യവാങ്മൂലം എങ്ങനെ പ്രായോഗികമാകും? അല്ല, അത് നടക്കട്ടെ. ഞാൻ അതിന് എതിരൊന്നുമല്ല, ഞാൻ പറഞ്ഞത് പ്രായോഗികമായിട്ടും ആരും അങ്ങനെ പള്ളിയോട്ട് ചെയ്യാൻ പോകുന്നവൻ ഓരോ ബൂത്തിലും പോകുന്നവൻ സത്യവാങ്മൂലം കൊടുക്കൂ, എന്നും കൊടുക്കില്ലല്ലോ. ഏതായാലും ഞാനിത് പുറത്തുവിടാൻ തീരുമാനിച്ചു വെബ്സൈറ്റിലൂടെ. നിങ്ങൾക്കെല്ലാം പരിശോധിക്കാം. ഓരോ നിയോജകമണ്ഡലത്തിലും ഭീമമായ തോതിലാണ് കള്ളയോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരെ പിടിക്കണം, അവർ കള്ളയോട്ട് ചെയ്യാൻ പാടില്ല. നിയമം അനുസരിച്ച് ഒരു പൗരന് പ്രായപൂർത്തി വോട്ടവകാശമായാൽ ഒരു വോട്ടാവുള്ളേ, അതിൽ കൂടുതൽ ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, തീർച്ചയായിട്ടും. വളരെ വളരെ ഒരു കുറ്റകരമായൊരു കാര്യം. ഞാൻ പിന്നെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. എന്നാലോചിച്ച് ഇത്രയും വലിയ ഗുരുതരമായ ക്രമക്കേടുള്ള ഒരു വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ്റെ സാങ്ക്ടിറ്റി തന്നെ ഇവിടെ നിൽക്കുന്നു. ആലോചിക്കേണ്ട, നമ്മളെല്ലാം ആലോചിക്കേണ്ട കാര്യം. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഇത് ബാധകമാണ്, ഒരാൾക്ക് മാത്രമൊന്നുമല്ല. അടി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി അടി ആരംഭിക്കും കൂടുതൽ. അടി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ അടി ആരംഭിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇനിയും കൂടുതൽ അടി കൊള്ളാതെ അവർ നോക്കട്ടെ. കേരള കോൺഗ്രസ്സുകാർ സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് കൂടുതൽ അടി കിട്ടാതെ അവർ നോക്കിക്കോട്ടെ. അല്ലെങ്കിൽ അവിടെ യു ഡി എഫ് വിജയിക്കാൻ പോകണം പോലെ. ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട കോടതി വിധിയിൽ സന്തോഷമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഹർജിയിലാണ് വിധി ഉണ്ടായിരിക്കുന്നത്. അത് സന്തോഷമെന്ന് പറയുമ്പോൾ തന്നെ സത്യവാങ്മൂലം നൽകണമെന്ന നിർദ്ദേശത്തിൽ അത് എങ്ങനെ പ്രായോഗികമാകും എന്ന ഒരു സംശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഇന്ന് എന്തായാലും ഏറെ പണിപ്പെട്ട് കണ്ടെത്തിയ ഇരട്ട വോട്ടർമാരുടെ ലിസ്റ്റ് ഇന്ന് പുറത്തുവിടും 9 മണിക്ക് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. www.operationtwins.com അത് പുറത്തുവിടും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പക്ഷേ സത്യവാങ്മൂലം എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് കോടതിയിൽ നൽകിയ 4 നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു. അക്കാര്യം മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹം ആ വിമർശനം അല്പമൊന്ന് മയപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.